ഈ വെള്ളിയാഴ്ച ദിവസത്തെ സമ്മാനമായിക്കൊണ്ട് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളിലേക്ക് ടേൺ ടു ത്വൈബയിലൂടെ എത്തിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു വിഷയം ഈ ചിത്രത്തിൽ കാണുന്ന അത്ഭുതകരമായ ഒരു സംഭവമാണ് ഇത് നമ്മുടെ കൈയാണ് കാണുന്നത് ചിത്രത്തിൽ കാണുന്നത് ഇടത്തെ കൈയാണ് ഇടത്തെ കയ്യിൽ നോക്കിയാൽ രണ്ട് കയ്യിലും ഉണ്ട് അതിലൊരു കൈപ്പം കാണുകയാണ് അതിൽ നോക്കിക്കഴിഞ്ഞാൽ പെരുവിരൽ അത് മനുഷ്യൻ്റെ തലയോട് ബോമിക്കപ്പെട്ടിരിക്കുന്നു അതിന് താഴേക്ക് രണ്ട് ശ്വാസകോശങ്ങൾ നടക്ക് ഹൃദയം പിന്നെ അവിടെ നിന്ന് നേരെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കരൾ കാണാം പിന്നെ അതോടൊപ്പം തന്നെ ആമാശയം ചെറുകുടൽ വൺകുടൽ അതിങ്ങനെ വന്ന് താഴേക്ക് മറ്റു വിരലുകൾ ചൂണ്ടുവിരലും മോതിരവിരലും ചൂണ്ടുവിരലും ചെറുവിരലും കൈകളും മോതിരവിരലും നടുവിരലും കാലുകളുമാണ് ഒരു മനുഷ്യനെ മനുഷ്യൻ നേരെ നിൽക്കുമ്പോൾ പെരുവീരൽ നേരെ മുകളിലേക്ക് വരികയാണെങ്കിൽ തലയും രണ്ട് കൈകൾ രണ്ട് സൈഡിലും നടക്കുക രണ്ട് കാലുകൾ ഒരാൾ നിൽക്കുന്നത് പോലെയുള്ള രൂപം അപ്പം ഒരു മനുഷ്യൻ്റെ ശരീരം മുഴുവനും കൈകളിൽ ആവാഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ ഇതൊരു പുതിയ ട്രീറ്റ്മെന്റ് പുതിയ പുതുതായി ചികിത്സാരംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രാചീന ചികിത്സാ രീതിയിൽ നിന്നും എനിക്ക് കിട്ടിയ ഒരു ചിത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ചില ചില പഠനങ്ങളൊക്കെ നടത്താനുള്ള സാഹചര്യം ലഭ്യമായപ്പോൾ അതിന്റെ വിശദമായ പഠനത്തിലൂടെ കടന്നു വന്നപ്പോൾ ഞെട്ടിപ്പിക്കുന്ന സന്തോഷിപ്പിക്കുന്ന ത്രസിപ്പിക്കുന്ന ഹൃദയവിജൃംഭിതമായ ശാസ്ത്ര മത രഹസ്യങ്ങൾ കാണാൻ പറ്റിയെന്നതാണ് എനിക്ക് ഒരുപാട് സന്തോഷം നൽകിയ ഒരു സംഭവം ഒരു മനുഷ്യന്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളുടെയും മെറഡിയൻസ് ന്യൂക്ലിയർ പോയിന്റ്സ് മർമ്മസ്ഥാനങ്ങൾ കൈവെള്ളയിലുണ്ട് എന്ന് പ്രാചീന കാലം മുതലേ ചൈനീസ് ബിഷഗുരന്മാർ വിശ്വസിക്കുകയും ടി സി എം അഥവാ ട്രഡീഷണൽ ചൈനീസ് മെഡിസിനിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അക്യൂ പങ്ക്ചർ അക്യൂ പ്രഷർ സുജോക്ക് എന്നിങ്ങനെയുള്ള പല ചികിത്സാ രീതികളുടെ പേരുകളിലും അത് ചികിത്സയായി അറിയപ്പെടുകയും ചെയ്തിരുന്നു ഇന്നത് ആധുനിക കാലഘട്ടത്തിൽ അനസ്തീഷ്യ കൊടുക്കാൻ വേണ്ടിപ്പോലും ബി ബി സി ന്യൂസ് റിപ്പോർട്ട് ചെയ്ത ഒരു റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട് അതിൽ കാണാൻ പറ്റും ഓപ്പൺ ഹാർട്ട് സർജറിക്ക് അനസ്തീഷ്യ കൊടുക്കാൻ അക്യൂ പങ്ചർ പോയിന്റ്സിനെ ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ കൊടുത്തി കൊടുത്തുകൊണ്ടാണ് ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യുന്നത് ന്യൂയോർക്കിലൊക്കെ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് ബോധം കെടുത്താൻ വേണ്ടിയിട്ട് ജനറൽ അനസീഷ്യ കൊടുക്കുന്ന കെമിക്കൽസ് യൂസ് ചെയ്യുന്ന ഒരു സംവിധാനത്തിൻ്റെ ആവശ്യമില്ലാതെ ആക്യൂ പങ്ക്ചർ പോയിന്റിൽ മാത്രം അനസീഷ്യ കൊടുത്തുകൊണ്ട് ഓപ്പൺ ഹാർട്ട് ചെയ്യാൻ പറ്റും ശുഭ എന്തൊരു അത്ഭുതമാണ് അപ്പോൾ ഇതുപോലെ മനുഷ്യ ശരീരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുന്ന ട്രീറ്റ്മെൻറ്റുകൾ കൈവെള്ളയിലുണ്ട് അസുഖങ്ങൾ കണ്ടെത്താൻ പറ്റുന്ന ടെക്നിക്സ് ഉണ്ടെന്ന് ഇന്ന് ശാസ്ത്രവും സമ്മതിച്ചിരിക്കുന്നു ഇതേപ്പറ്റി ഞാനൊരു പഠനം നടത്തിയപ്പോൾ ഇതിൻ്റെ മതകീയമായ മാനം അറിയാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ട സുഹൃത്ത് ബഹുമാനപ്പെട്ട ഏലംകുളം അബ്ദുർ റഷീദ് സഖാഫി ഉസ്താദ് അവർ അദ്ദേഹവുമായിട്ടാണ് ഞാൻ എൻ്റെ വിഷയങ്ങളൊക്കെ പലപ്പോഴും മുഷാവർ ചെയ്യാറുള്ളത് പബ്ലിക്കിലേക്ക് ഒരു പ്രസൻറ്റേഷൻ എത്തുന്നതിന് മുന്നേ ഞാൻ അദ്ദേഹത്തെ വിളിക്കുകയും സംസാരിക്കുകയും അഭിപ്രായങ്ങൾ ചോദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അങ്ങനെ ഒരിക്കൽ ഞാൻ ഈ കൈവെള്ളയിലെ ഈ അവയവങ്ങളെ സംബന്ധിക്കുന്ന ശാസ്ത്രത്തെപ്പറ്റി പറഞ്ഞപ്പോൾ അതിൻ്റെ മതകീയമാനത്തെപ്പറ്റി ഉസ്താദിനെന്തെങ്കിലുമൊന്ന് പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സുബാന പെട്ടെന്ന് തന്നെ ഉസ്താദിൻ്റെ നാവിൽ നിന്ന് വന്ന മറുപടി അതിലെന്താണ് റിയാ സാഹിബ് ആതിശയമുള്ളത് ഒരു മനുഷ്യൻ ഒരു മുസ്ലിം സഹോദരൻ മറ്റൊരു സഹോദരന് മുസാഫായത്ത് ചെയ്യുമ്പോൾ രണ്ട് കൈകളും കൂട്ടി ഇങ്ങനെ കൊടുക്കുമ്പോൾ അവൻ ആ സഹോദരന് ഞാൻ എൻ്റെ ശരീരം മുഴുവൻ സമർപ്പിക്കുന്നു എന്ന വിനയാനുവിതമായ ഒരു നീയത്ത് കൂടി അതിന് പുറകിൽ ഉണ്ട് കേട്ടോ എന്ന് അദ്ദേഹം പറയാണ് നമ്മളൊരാൾക്ക് മുസാഫായത്ത് ചെയ്യുമ്പോൾ എൻ്റെ ശരീരം മുഴുവൻ ഞാൻ എൻ്റെ സഹോദരന് സമർപ്പിക്കുന്നു ആ സ്നേഹത്തിൻ്റെയും വിനയത്തിൻ്റെയും സുന്ദരമായ ഒരു ഉദാത്ത ഒരു നെയ്യത്ത് കൂടി അതിൻ്റെ പുറകിലുണ്ടെങ്കിൽ ശരീരം മുഴുവനും കൈകളിലുണ്ട് എന്ന് ആധുനിക ശാസ്ത്രം സംബന്ധിച്ചിരിക്കുന്നു പ്രാചീന കാലഘട്ടങ്ങളിൽ അത് ചികിത്സയെ ഉപയോഗിച്ചിരുന്നു ഇന്ന് അനസ്തീഷ്യയ്ക്ക് പോലും അത് ഉപയോഗിക്കപ്പെടുന്നു സുബാനുള്ള ഇത് ഇതിനെപ്പറ്റി പഠിച്ചപ്പോൾ അറിയാതെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് യാ അസൂൽ അള്ളാഹ് എന്ന് നമ്മൾ വിളിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് കൂടുതൽ വിശദീകരണങ്ങൾ ഓരോ പോയിന്റുമായി ബന്ധപ്പെട്ടും അത്ഭുതകരമായി നമുക്ക് മനസ്സിലാക്കാനുണ്ട് മറ്റ് അവസരത്തിൽ السلام عليكم ورحمة الله